ആയിട്ടുള്ള സീൻസും എല്ലാരെയും വെൽ പ്ലേസ് ചെയ്ത് നല്ലൊരു മൂവി. എന്നാൽ മത്സരിച്ചുള്ള ഒരു അഭിനയാണ്. അതെ, തീർച്ചയായിട്ടും മത്സരിച്ചുള്ള അഭിനയാണ്. രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണ്. ഇതേവരെ മേ ബി നിങ്ങൾ കണ്ടതിനെക്കാട്ടിലൊരു വ്യത്യസ്തമായ ഒരു പ്രമേയം, വ്യത്യസ്തമായ ഒരു മൂവിയാണ്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല, ഒരു വെച്ചൊക്കെ ഒരു മൂവി ലവർ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുന്നേ എന്ന് പറയാൻ പറ്റും. വളരെ നല്ല മൂവിയാണ്. പടയനുണ്ട്. ഓഡിയൻസിനോട് കണ്ട റെസ്പോൺസ് ഒക്കെ അതായത് ഓഡിയൻസിനോട് കണ്ട റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനു മുന്നേ കണ്ടായിരുന്നു പടം. അപ്പൊ ഇപ്പൊ ഇപ്പൊ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫാമിലി മൂവിയാണോ? ഇഷ്ടപ്പെട്ട പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസും ബഹളവും എന്തായാലും ഒരുപാട് വന്നിട്ടുണ്ട്. ഇതൊരു പ്രത്യേക തരം വൈരാഗ്യമുള്ള സിനിമയാണ്. വൈരാഗ്യം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരോടും പറയുക. കാണാത്തവരും ഈ സിനിമ എടാ എങ്ങനെയുണ്ടെന്ന് നിങ്ങളല്ലേ പറയണ്ട. പൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഓഡിയൻസിനോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര എന്താ ഒരു ജില്ലായിരുന്നു. ഫ്രണ്ടിലൊക്കെ ഡാൻസ് ഒക്കെ ആയിരുന്നു. ഈ ജയിലിന് ശേഷം വിനയാണ്ട് അഭിനയിക്കുന്ന ഒരു സിനിമയോട് എന്റെ എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഇപ്പൊ തിയേറ്ററിൽ ഞാൻ കണ്ടത് അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടേ നിങ്ങൾ പറയേ. എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പക നമുക്ക് മനസ്സിന് എത്രത്തോളം പക സീരിയാണ് നമുക്ക് തോന്നിയത്. കോമഡി ആണോ ഇവർ ചെയ്തത്, സീരിയസ് ആണോ? പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ട് പക നമുക്ക് നടക്കുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട്. നമുക്കറിയാം ആ ഒരു രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും മികച്ച പെർഫോമൻസുകളുള്ള നല്ല ഫാമിലി കോമഡിയുള്ള ഒരു സിനിമയാണ് തിരുവനന്തപുരം. സുരേഷേട്ടൻ്റെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു.